കാഫീർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി. എന്തുകൊണ്ട് മതസ്പർദ്ധ വളർത്തൽ വകുപ്പ് ചേർത്തില്ലെന്നും കോടതി ചോദിച്ചു. പരാതിക്കാരൻ ഉന്നയിക്കുന്നത് പോലെയുള്ള വകുപ്പുകൾ ചുമത്തുന്നത് ആലോചിക്കണമെന്നും പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. കേസിൽ സെപ്റ്റംബർ 6 അന്തിമവാദം കേൾക്കും. വിരളുമായി അഹമ്മദ് മുജ്തബ കൊച്ചിയിൽ നിന്ന്. മുജ്തബ, എന്താണെന്ന് കോടതിയിൽ ഉണ്ടായത്? കഴിഞ്ഞ 2 കേസ് പരിഗണിച്ച ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ 153A വകുപ്പ് പ്രകാരം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വകുപ്പുകൾ ചുമത്താത്തത് ഈ പരാതിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഇന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വളരെ വിശദമായി തന്നെ പോലീസിനോട് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും 2-3 കാര്യങ്ങളാണ് പോലീസിനോട് കോടതി പറഞ്ഞത്. ഒന്ന്, ഈ സമാനമായ മറ്റു കേസുകളിൽ നിങ്ങൾ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന 153A വകുപ്പ് ചുമത്തുന്നുണ്ട്, പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ട് അത് എടുത്തിട്ടില്ല? അക്കാര്യം പരിശോധിക്കണമെന്ന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ എത്തിയതായി കാണുന്നില്ല എന്ന് ആവർത്തിച്ച് കോടതി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന കേസ് ഡയറിയിൽ പരാമർശിക്കുന്ന ചില ആളുകൾ, റിബേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു പോയിന്റിൽ നിന്ന് ഒരാളോട് കാര്യം ചോദിച്ചാൽ അയാളിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടാമെന്ന് പോലീസിന് മൊഴി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ആളിലേക്ക് ചോദ്യം ചെയ്യൽ പോയതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഓരോ അന്വേഷണ ഘട്ടത്തിലും പുരോഗതി ഉണ്ടാവുക. അതുകൊണ്ട് നിർബന്ധമായും അയാളെ ചോദ്യം ചെയ്യണം. പരമാവധി ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നുള്ളൊരു കാര്യത്തിലേക്കാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറെക്കുറെ വാദഗതികൾ പൂർത്തിയായിരിക്കുന്നു. പോലീസിന്റെ നിലവിലുള്ള അന്വേഷണ കാര്യത്തിൽ കോടതി തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ കോടതി കൃത്യമായി വിയോജിപ്പ് പറയുന്നുണ്ട്. ഈ 2 കാര്യത്തിലാണ്, ഒന്ന് 153A വകുപ്പ് ചുമത്തുന്ന കാര്യം, ഒപ്പം തന്നെ ചില ആളുകളെ ചോദ്യം ചെയ്യാത്ത കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചോദ്യം ചെയ്ത് പരമാവധി ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ച് ഈ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം. ഒപ്പം തന്നെ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് കോടതി ചോദിക്കുന്നു. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ഇപ്പോഴും ഈ പരാമർശിക്കപ്പെട്ട വ്യാജ സ്ക്രീൻഷോട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അത് നീക്കാൻ മെറ്റയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിട്ടും അവർ നീക്കിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ പോസ്റ്റ് ചെയ്ത ആളുകൾക്ക് നീക്കാൻ കഴിയുന്നില്ല, അവരോട് എന്തുകൊണ്ട് അത് നീക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നില്ല എന്ന ഗുരുതരമായ നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും 6 അടുത്ത മാസം 6 ഈ കേസ് അന്തിമവാദത്തിന് വേണ്ടി കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. അജിം സർ, മുജ്തബ, ഇക്കാര്യത്തിൽ സർക്കാർ അഭിഭാഷകൻ എന്താണ് പറഞ്ഞത്? സർക്കാർ പ്രധാനമായും കോടതിയിൽ വാദിച്ചത് മതസ്പർദ്ധയുണ്ടാക്കുന്ന വകുപ്പ് എവിടെയാണ്, ആരാണ് മതവർഗീയത ഉണ്ടാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നു. ഒപ്പം തന്നെ 153 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരിലേക്കും ചോദ്യം ചെയ്യൽ എത്തിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അന്വേഷണം ചില ഘട്ടങ്ങളിൽ ചില ആളുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്, അവിടെ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോണുകൾ അയച്ചു. വളരെ വിശദമായി തന്നെ, കൃത്യമായി തന്നെ എല്ലാവരെയും പ്രതി ചേർത്തുകൊണ്ടും സാക്ഷികളാക്കിക്കൊണ്ടും ഒക്കെ തന്നെ ഈ പോലീസ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഈ സർക്കാർ ഈ വാദിച്ച വാദങ്ങളെല്ലാം കോടതി മുഖവിലക്കെടുത്തു. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഇത്തരം വാദങ്ങൾ അത് പോലീസും ക്ഷമിക്കണം കോടതി തന്നെ അതിൽ ഒരു തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. പൊതുവെ ഈ അന്വേഷണം തൃപ്തികരമാണ് എന്ന് നിരീക്ഷിച്ച കോടതി പക്ഷേ 2 കാര്യങ്ങളിൽ മാത്രം വിയോജിപ്പ് പറഞ്ഞു. അത് പരിശോധിക്കാമെന്ന് സർക്കാരും നിലപാട് അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ. അജിം സർ.